നമസ്കാരം വാർത്തകൾ വേഗത്തിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സരത്തിനെ 7 ദിവസത്തെ കസ്റ്റംസ് കസ്റ്റഡിയിൽ വിട്ടു കസ്റ്റഡി ഈ മാസം 15 വരെ സരത്തിനെ കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ വിട്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഹാജരാകാൻ നിർദ്ദേശിച്ച ശേഷം വിമാനത്താവളത്തിലെയും പരിസരത്തിലെയും ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് ഡിജിപിക്ക് കസ്റ്റംസ് കത്ത് നൽകി ദൃശ്യങ്ങൾ കൈമാറാൻ കമ്മീഷണർക്കും ഐജിക്കും ഡിജിപിക്കും നിർദ്ദേശം നൽകി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് കയറിയിറങ്ങിയത് മന്ത്രി ഓഫീസുകളിൽ വ്യാജ പേരിൽ സ്വപ്ന സുരേഷ് സെക്രട്ടേറിയറ്റിൽ എത്തിയത് സപ്ന മുഹമ്മദായി വസ്ത്രധാരണം അറബി സ്ത്രീകളുടെ ദിനസമാനം ഓഫീസുകളിൽ എത്തിയത് മലയാളിയാണെന്ന കാര്യം മറച്ചുവെച്ചു നാലാം ദിവസവും സ്വപ്ന സുരേഷിനെ പിടികൂടാനാകാതെ കസ്റ്റംസ് സ്വപ്നയുടെ ബിനാമി എന്ന് കരുതുന്ന സന്ദീപും ഒളിവിൽ തന്നെ തെരച്ചിൽ ഊർജിതമാക്കി കസ്റ്റംസ് യുഎഇ കോൺസുലേറ്റിനെ പ്രതിസ്ഥാനത്ത് നിർത്തി സ്വപ്ന സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ യുഎഇ കോൺസുലേറ്റിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്നയാളുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് സ്വപ്ന രാജിവെച്ച ശേഷവും വിവിധ സേവനങ്ങൾക്ക് കോൺസുലേറ്റിൽ നിന്ന് വിളിക്കാറുണ്ടായിരുന്നുവെന്നും ജാമ്യാപേക്ഷയിൽ കോൺസുലേറ്റിലേക്കുള്ള ബാഗേജ് ക്ലിയറൻസിന് തടസ്സം നേരിട്ടപ്പോൾ കോൺസൽ ജനറൽ ഇൻചാർജ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് രണ്ട് മെയിലുകൾ അയച്ചതെന്ന് സ്വപ്ന വിമാനത്താവളത്തിൽ നേരിട്ട് പോവുകയോ ചരക്ക് കൈപ്പറ്റുകയോ ചെയ്തിട്ടില്ല കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണറെ ഒരു തവണ ഫോണിൽ വിളിച്ചത് കോൺസൽ ജനറൽ ആവശ്യപ്പെട്ടത് അനുസരിച്ചിട്ടാണെന്നും ജാമ്യാപേക്ഷയിൽ സ്വപ്ന കള്ളക്കടത്തുമായി ബന്ധമില്ലെന്നും ജാമ്യാപേക്ഷയിൽ സ്വപ്ന മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെല്ലാം സത്യവിരുദ്ധം മാധ്യമങ്ങളിൽ ചിത്രം പ്രസിദ്ധീകരിക്കുന്നത് വിലക്കണമെന്നും സ്വപ്ന സ്വപ്ന സുരേഷിനെ കുറിച്ച് പ്രചരിക്കുന്ന കഥകൾ അവാസ്തവമാണെന്ന് സ്വപ്നയുടെ അഭിഭാഷകൻ രാജേഷ് കുമാർ ന്യൂസ് എയ്റ്റീനോട് സ്വപ്ന നേരിട്ട് വന്ന് സംസാരിച്ചിരുന്നുവെന്നും അഭിഭാഷകൻ സ്വപ്ന സുരേഷിനെ കണ്ടുവന്ന് തിരുവനന്തപുരം നന്ദിയോട് സ്വദേശി ഗിരീഷൻ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വെള്ള ഇന്നോവ കാറിലെത്തിയ സ്വപ്ന ബ്രൈമൂർ ഇക്കോ ടൂറിസം എവിടെയാണെന്ന് അന്വേഷിച്ചു മറ്റൊരു സ്ത്രീ കാറിൽ ഉണ്ടായിരുന്നുവെന്നും ഗിരീഷൻ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കസ്റ്റംസ് ചോദ്യം ചെയ്യും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കസ്റ്റംസ് പരിശോധന കസ്റ്റംസ് ക്ലിയറൻസ് ഏജന്റ് ഹരിരാജന്റെ കൊച്ചിയിലെ വീട്ടിൽ കസ്റ്റംസ് റെയ്ഡ് പിടിയിലായ ഉടൻ സരത്ത് വിളിച്ചത് കൊടുവള്ളിയിലെ ഒരു വ്യവസായിയെന്ന് കസ്റ്റംസ് സ്വർണ്ണക്കടത്ത് കേസിൽ കൊടുവള്ളിയിലെ സ്വർണ്ണ വ്യാപാരിയെ ചോദ്യം ചെയ്തു കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നത് കൊടുവള്ളി ഓഫീസിലുള്ള സ്വർണ്ണ വ്യാപാര ഗ്രൂപ്പിന്റെ ഉടമയെ ചോദ്യം ചെയ്തയാളുടെ പിതാവ് പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പിന്റെ ഉടമ കസ്റ്റംസ് ചോദ്യം ചെയ്തു വന്ന വാർത്ത തെറ്റെന്ന് കൊടുവള്ളിയിലെ സ്വർണ്ണ വ്യാപാരി നിസാർ വീട്ടിൽ റെയ്ഡ് നടത്തിയിട്ടില്ല കസ്റ്റംസ് ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധമില്ല എന്നും നിസാർ സ്വർണ്ണക്കടത്ത് കേസ് പ്രതികൾക്ക് ലഹരിക്കടത്ത് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കും ഇക്കാര്യം സെൻട്രൽ എക്സൈസ് അന്വേഷിക്കും സെൻട്രൽ എക്സൈസ് ഉദ്യോഗസ്ഥർ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ഡിപ്ലോമാറ്റിക് ബാഗേജിലെ സ്വർണ്ണക്കടത്തിൽ കോൺസുലേറ്റിലെ നയതന്ത്രജ്ഞർ അടക്കം സംശയത്തിന്റെ നിഴലിൽ സ്വർണ്ണക്കടത്തിലൂടെ വെളിവാകുന്നത് നയതന്ത്ര ചട്ടങ്ങളുടെ ഗുരുതരമായ ലംഘനം സ്വർണ്ണക്കടത്ത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമെന്ന് കേന്ദ്ര ഏജൻസികൾ കോൺസുലേറ്റിൽ നിന്ന് പുറത്തായ ഒരു വ്യക്തിയെ എങ്ങനെ ബാഗേജ് കൈപ്പറ്റാൻ ചുമതലപ്പെടുത്തിയെന്നത് ദുരൂഹം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കേന്ദ്രമായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ രാജിവെക്കണമെന്നും രമേശ് ചെന്നിത്തല തിരുവനന്തപുരമല്ല സർക്കാരാണ് അഗ്നിപർവ്വതത്തിന്റെ മുകളിലെന്ന് ചെന്നിത്തല ശിവശങ്കറിനെ മാത്രം പുറത്താക്കിയിട്ട് കാര്യമില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത സംഭവമാണ് ഇതെന്നും പ്രതിപക്ഷ നേതാവ് സർവീസ് റൂൾ പ്രകാരം ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്ത് അറസ്റ്റ് ചെയ്യണമെന്ന് ചെന്നിത്തല മുഖ്യമന്ത്രി ശിവശങ്കറിനെ പേടിക്കുന്നു അതിനാലാണ് സംരക്ഷിക്കുന്നതെന്നും ആരോപണം അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമെന്നും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടല്ലേ അഴിമതികൾ നടക്കുന്നത് എന്നും ചോദ്യം അഴിമതി പ്രതിപക്ഷം തുറന്നു പറഞ്ഞപ്പോൾ ആക്ഷേപിച്ച മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും ചെന്നിത്തല കോൺസുലേറ്റിനെ മറയാക്കി കള്ളക്കടത്ത് സംഘം പ്രവർത്തിക്കുന്നുവെന്ന് ചെന്നിത്തല ഇതിന് ചുക്കാൻ പിടിക്കുന്നത് വിവാദ സ്ത്രീ വാർത്താ സമ്മേളനത്തിൽ വിവാദ സ്ത്രീയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ന്യായീകരിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ്
സ്പീക്കർ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഉദ്ഘാടനത്തിന് പോയതെന്ന് ചെന്നിത്തല. വിവാദ സ്ത്രീ സംഘാടകയായ കോവളത്തെ പരിപാടിയിൽ മുഖ്യമന്ത്രി 4 മണിക്കൂർ പങ്കെടുത്തു. എന്നിട്ടും സ്ത്രീയെ അറിയില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് കോവിഡിന്റെ മറവിലാണ് അഴിമതിയും കൊള്ളയും നടക്കുന്നത് എന്നും ആരോപണം. പ്രധാനമന്ത്രിക്ക് കത്തയച്ച മുഖ്യമന്ത്രി ചെപ്പടി വിദ്യക്കാരനെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. നട്ടെല്ലുണ്ടെങ്കിൽ സിബിഐക്ക് വിടാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ മന്ത്രിസഭ ചേർന്ന് സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്യണം, അല്ലാതെ കത്തെഴുതി ജനങ്ങളെ പറ്റിക്കുകയല്ല വേണ്ടതെന്നും സുരേന്ദ്രൻ. കേരളത്തിലെ എല്ലാ തീവെട്ടിക്കൊള്ളയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നായിരുന്നുവെന്ന് സുരേന്ദ്രൻ. സ്വന്തം മുഖം വികൃതമാകും എന്ന് കണ്ടാണ് മുഖ്യമന്ത്രി ശിവശങ്കറിനെ മാറ്റിയത്. അന്നൊക്കെ ശിവശങ്കറിനെ സംരക്ഷിച്ച മുഖ്യമന്ത്രി ഇന്ന് നടപടിയെടുത്തത് സ്വന്തം മുഖം രക്ഷിക്കാനെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ. സ്വർണ്ണക്കടത്ത് കേസിൽ വിശദീകരണവുമായി സ്വപ്ന സുരേഷ്. മാധ്യമങ്ങൾക്കയച്ച ശബ്ദ സന്ദേശം പുറത്തുവന്നിരിക്കുകയാണ്. കോൺസുലേറ്റ് ബാഗേജിലെ സ്വർണവുമായി ബന്ധമില്ല എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. സ്വപ്ന സുരേഷിന്റെ ശബ്ദ സന്ദേശം മാധ്യമങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ ഇടപെട്ടത് കോൺസുലേറ്റിന്റെ നിർദ്ദേശപ്രകാരം ആണ് എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. സംഭവത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല. ബാഗേജിന്റെ ക്ലിയറൻസ് താമസിച്ചപ്പോൾ ഡിപ്ലോമാറ്റ് വിളിച്ചത് പ്രകാരമാണ് താൻ അന്വേഷിച്ചത് എന്നും സ്വപ്ന സുരേഷ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒക്കെ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ശരിയല്ല എന്നും സ്വപ്ന പറഞ്ഞു. എന്റെ റോൾ എന്ന് പറയുന്നത് എല്ലാവരും ഈ നാട്ടിലുള്ള എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. ഈ ഡിപ്ലോമാറ്റിക് കാർഗോ വന്നിറങ്ങിയതിന്റെ പിറ്റേന്ന് ഇത് ക്ലിയർ ആവാൻ താമസിച്ചപ്പോൾ ഇതാരുടെ പേരിലാണോ വന്നത്? ആ ഡിപ്ലോമാറ്റ് യു എ ഇ കോൺസുലേറ്റിൽ ഡിപ്ലോമാറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ കാർഗോ ഇതുവരെ ക്ലിയർ ആയില്ല. അതൊന്ന് അന്വേഷിച്ചിട്ട് പറയൂ, എന്താണ് ഇത്ര ഡിലേ? ഞാൻ അന്വേഷിച്ച് അവിടുത്തെ എ സി രാമമൂർത്തി എന്ന് പറയുന്ന സാറിനെ വിളിച്ച് ചോദിച്ചു. ഒരു ഡിപ്ലോമാറ്റിക് കാർഗോ വന്നിട്ടുണ്ട് യു എ ഇ കോൺസുലേറ്റിന്റെ. ആ ഡിപ്ലോമാറ്റ് ആകെ വറീഡാണ്. അതൊന്ന് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരാവോ? ഐ വിൽ ടേക്ക് ഇറ്റ് അപ്പ് മാഡം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതാണ് ഓഫീസർ. അതിനുശേഷം എനിക്ക് ഈ ഡിപ്ലോമാറ്റിക് കാർഗോ ആയിട്ട് ഒരു വിധത്തിലും ബന്ധമില്ല. ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്തും കാർഗോ എയർപോർട്ട് എന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലും ഫിനാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ ജോലി ചെയ്തിട്ടില്ല. എന്റെ ജോലി പ്യുവർലി ഹിസ് എക്സലൻസി ജമാൽ ഹുസൈൻ അൽ സാബി എന്ന് പറയുന്ന കോൺസൽ ജനറലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ ജോലി അല്ലെങ്കിൽ ആ പ്രൊഫൈലിന്റെ ഭാഗമായി ഞാൻ ഒരുപാട് ഹയർ അതോറിറ്റീസ്, ഒഫീഷ്യൽസ്, മുഖ്യമന്ത്രി, ബാക്കിയുള്ള മന്ത്രി, ഓപ്പോസിഷൻ പാർട്ടി അങ്ങനെ തുടങ്ങി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിലും ഉള്ള ആൾക്കാരുമായിട്ട് ഞാൻ ഇടപെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. തികച്ചും ഒഫീഷ്യൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഞാനും അവർ ആരെങ്കിലും ആയിട്ട് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലോ ബാക്കി 5 സംസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്യുവർലി യു എ ഇ കോൺസുലേറ്റിലെ കോൺസുൽ ജനറൽ പറയുന്ന ജോലിയല്ലാതെ വേറെ ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടില്ല. ജോലിയില്ലാത്തൊരു അനിയൻ, വിധവയായ ഒരമ്മ, 2 കുഞ്ഞുമക്കള് ഇങ്ങനെ തുടങ്ങി വാടക വീട്ടിൽ കിടക്കുന്ന എന്റെ ആരും എന്റെ ശുപാർശയിലോ എന്റെ റെക്കമെൻഡേഷനിലോ ഒരു ഗവൺമെന്റ് ജോലിയിലോ ഒരു രീതിയിലോ ഒരിടോ നിയമിച്ചിട്ടില്ല. ഞാൻ ഒരു മുഖ്യമന്ത്രിയുടെയോ ഹോണറബിൾ സ്പീക്കറിന്റെയോ മറ്റു മന്ത്രിമാരുടെയോ ഓഫീസിലോ ഒഫീഷ്യൽ ഭവനങ്ങളിലോ കയറി ഇറങ്ങി ഫയലുകളോ കരാറുകളോ പദ്ധതികളോ ഒന്നും ഞാൻ ഒപ്പിട്ടിട്ടില്ല. ഞാൻ ഒന്നിനും സാക്ഷിയായിട്ടില്ല. യു എ ഇ എന്ന രാജ്യത്തിൽ നിന്നും വരുന്ന വി വി ഐ പീസ് വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ഡീൽ ചെയ്യുക, ഇവിടുത്തെ നല്ല എല്ലാ 5 സംസ്ഥാനത്തിലെ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ഡീൽ ചെയ്യുക, അതല്ലെങ്കിൽ യു എ ഇ കോൺസുലേറ്റിന്റെ ഒഫീഷ്യൽ ഫംഗ്ഷൻസിന്റെ ഭാഗമായി മന്ത്രിമാരെയോ ഉന്നത ഉദ്യോഗസ്ഥന്മാരെയോ ബിസിനസ്സുകാരെയോ അങ്ങനെയുള്ള ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുക, അവർ വരുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ റിക്വയർഡ് അറ്റൻഷൻ എല്ലാ സ്റ്റാഫിലൂടെയും അവരെ
അവർക്ക് പ്രൊവൈഡ് ചെയ്യുക, അവര് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യിക്കുക. അത് ഞാൻ ഒരാളല്ല ഇത്രയും നേരം ഹാൻഡിൽ ചെയ്യണം, എല്ലാ സ്റ്റാഫും ഒരുമിച്ച്. യു എഇ കോൺസുലേറ്റിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞാനുണ്ട്. മുഖ്യമന്ത്രിയുടെ ബാക്കിൽ നിൽക്കുന്നത് അല്ല, അതല്ല അതിന്റെ ശരി. മുഖ്യമന്ത്രി അല്ല, ഹെഡ് ഓഫ് മിഷൻ, ദ കോൺസുൽ ജനറൽ, കോൺസുൽ ജനറലിന്റെ ബാക്കിൽ നിൽക്കുക എന്നുള്ളതാണ് എന്റെ പ്രൊഫൈൽ. ആൾക്കെന്തെങ്കിലും ഒഫീഷ്യലായിട്ടോ കോൺഫിഡൻഷ്യലായിട്ട് പറയാനുണ്ടെങ്കിൽ തൊട്ട് പിറകിൽ എന്നോട് പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനെന്ന് സെക്രട്ടറി. ഇത് ഞാനല്ല, എനിക്ക് പകരം ആരാണ് അവിടെ സെക്രട്ടറി? അവരെല്ലാം ഇത് തന്നെ ചെയ്യണം മുന്നോട്ട്. ഇതാണ് എന്റെ ജോലി, അല്ലാതെ മുഖ്യമന്ത്രിയുടെ ബാക്കി നിൽക്കുക, സ്പീക്കറിന്റെ തോളിൽ തട്ടി നിൽക്കുക, ബാക്കിയുള്ള മന്ത്രിമാരെ പ്രൊട്ടക്ട് ചെയ്യുക, ഇതൊന്നുമല്ല. കഴിഞ്ഞ നാഷണൽ ഡേ നിങ്ങൾ എല്ലാവരും എടുത്തു നോക്കണം, എന്റെ കയ്യിലും വീഡിയോസും ഫോട്ടോസും എല്ലാവരുടെ കയ്യിലും ഉണ്ട്. അത് ആ ചടങ്ങിൽ പങ്കെടുത്ത ഓരോരുത്തരും പിടിച്ചിട്ടുണ്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ. അവിടെ വന്നത് ഓപ്പോസിഷൻ ലീഡറാണെന്ന്, ആ ഓപ്പോസിഷൻ ലീഡറിന്റെ കൂടെ ഞാൻ നിൽക്കുകയും ആളുടെ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ആളുടെ കൂടെ സ്റ്റേജ് പങ്കിടുകയും ആളുടെ എല്ലാ കാര്യങ്ങളും ആൾ അവിടെ നിന്ന് പോകുന്നവരെ നോക്കിയതും ഞാൻ തന്നെയാണ്. ഈ സ്വപ്ന അന്ന് ഞാൻ ഒഫീഷ്യലി എംപ്ലോയിഡ് അല്ല യു എ ഇ കോൺസുലേറ്റിൽ. എന്നെ യു എ ഇ കോൺസുലേറ്റിൽ നിന്ന് ആരും പിരിച്ചുവിട്ടിട്ടില്ല, ഞാൻ ഒരു തിരിമറിയും അവിടെ നടത്തിയിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ച വരെ, കഴിഞ്ഞ ഞായറാഴ്ച വരെ ഈ ഡിപ്ലോമാറ്റിക് കാർഗോയ്ക്ക് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഇവാക്വേഷൻ കൊറോണയുടെ ഭാഗമായി ഇവാക്വേഷനും ബാക്കിയുള്ള എല്ലാ കോൺഫിഡൻഷ്യലോ അഡ്മിനിസ്ട്രേറ്റീവോ ആയ കാര്യങ്ങൾ ആസ് പെർ റിക്വസ്റ്റ് അവിടുത്തെ ഡിപ്ലോമാറ്റ്സ് അല്ലെങ്കിൽ എന്റെ കോൺസുൽ ജനറൽ എന്നോട് ആവശ്യപ്പെടുന്നത് വളരെ സിൻസിയർ ആയിട്ട് ഞാൻ അവർക്ക് വേണ്ടി സഹായിക്കാറുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ചോദിക്കും, സ്പേസ് പാർക്കിൽ ഒരു കരാർ എംപ്ലോയി ആയിട്ട് ഇരുന്നിട്ട് എന്തിനാണ് യു എ ഇ കോൺസുലേറ്റിൽ കൈയിടുന്നതെന്ന്. അത് ഞാൻ യു എ ഇയിൽ ജനിച്ച് വളർന്ന് ജീവിച്ച എന്റെ സ്നേഹം. എനിക്ക് യു എ ഇ എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഞാൻ ഒരിക്കലും ഒരു തെറ്റ് യു എ ഇയെ ചതിക്കാനോ എന്റെ എക്സലൻസിയോ ബാക്കിയുള്ളവരെ ചതിക്കാൻ ഞാൻ ചെയ്യില്ല. എന്റെ ആകെ കൂടിയുള്ള ഒരേ ഒരു ഇൻവോൾവ്മെന്റ് ഈ ഡിപ്ലോമാറ്റിക് കാർഗോയിൽ ആ എ സി അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിച്ച് അതൊന്ന് ക്ലിയർ ചെയ്യണേ എന്ന് പറഞ്ഞു. പിന്നീടുണ്ടായ ഒരു സംഭവത്തിനും ഞാൻ സാക്ഷിയല്ല. ഇത് ജനങ്ങൾ അറിയണം. ഇത്രയും എന്നെ, ഞാനെന്ന സ്ത്രീ, ഞാനെന്ന അമ്മ, ഇത്രയും ഫ്രെയിം ചെയ്ത് മുഖ്യമന്ത്രിയും സ്പീക്കറും ബാക്കിയുള്ള പൊളിറ്റീഷ്യൻസിനെയും ചേർത്ത് വെച്ച് എന്നെ പറഞ്ഞ് ഞാനല്ലാതെ ആക്കി എന്നെ എന്റെ കുടുംബത്തിനെ ആത്മഹത്യ വക്കിൽ കൊണ്ട് നിർത്തി മീഡിയയും മറ്റുള്ളവരും ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന ഇലക്ഷനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പ്രത്യേകം നിങ്ങൾ എല്ലാരോടും പറയാണ്, ഇതിൽ ഉണ്ടാകുന്ന ദ്രോഹം എനിക്കും എന്റെ കുടുംബത്തിലെ 3 അംഗങ്ങൾക്കും മാത്രമാണ്. ഒരു മുഖ്യമന്ത്രിക്കോ ഇവിടെ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിമാർക്കോ ഒരു സ്പീക്കറിനോ 5 സംസ്ഥാനങ്ങളിൽ പോലും ആരെയും ബാധിക്കില്ല. നിങ്ങൾ വിചാരിക്കുന്നതെല്ലാം തെറ്റാണ്. ഇതൊന്നും ആരെയും ബാധിക്കാൻ പോകില്ല. ഇത് ബാധിക്കാൻ പോകുന്നത് എന്നെയും എന്റെ 2 മക്കളെ എന്റെ ഭർത്താവിനെയാണ്. നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിയാവും നമ്മളെ മരണത്തിന്. ഞാനിപ്പം മാറി നിൽക്കുന്നത് വലിയൊരു തെറ്റ് കുറ്റ സ്മഗ്ലിംഗ് ചെയ്തുകൊണ്ടല്ല, ഭയം കൊണ്ടും എനിക്കും എന്റെ കുടുംബത്തിനുള്ള ഭീഷണി കാരണമാണ്. നിങ്ങൾ ഓരോരുത്തരും അതിന്റെ കാരണക്കാരായിരിക്കും. അറ്റകൈക്ക് ഞാൻ ഒന്ന് മാത്രമേ എല്ലാരോടും ഞാൻ പറയുള്ളൂ, ഞാനും എന്റെ കുടുംബവും ആത്മഹത്യ ചെയ്തിരിക്കും. അതിന് ഉത്തരവാദി നിങ്ങൾ ഓരോരുത്തരുമായിരിക്കും. ഈ വന്ന ഡിപ്ലോമാറ്റിക് കാർഗോ ദുബൈന്ന് ആരയച്ചോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരുടെ പിറകെ നിങ്ങൾ പോണം. കേരളത്തിൽ വന്നിറങ്ങി എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള പാവപ്പെട്ടവരെ തലയിൽ അടിച്ചമർത്തി ഇലക്ഷനെ സ്വാധീനിക്കാൻ നോക്കാതെ അതിന് യഥാർത്ഥ നടപടി നിങ്ങൾ എടുക്കണം. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം എന്റെ പിന്നിൽ ഒരു മുഖ്യമന്ത്രിയോ ഒരു ഐ ടി സെക്രട്ടറിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഓണറബിൾ സ്പീക്കറോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാർ. എനിക്ക് എല്ലാ മന്ത്രിമാരടുത്തും ഇടപെട്ടിട്ടുണ്ട്. ഞാൻ എല്ലാ മന്ത്രിമാരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഫംഗ്ഷൻസിന്. അങ്ങനെ ഓരോ ദിവസവും ഓരോ മന്ത്രിമാരെ എടുത്ത് നിങ്ങൾ ഉപയോഗിക്കും. ഈ പറയുന്ന എല്ലാരെയും നിങ്ങൾ ഡീഫെയിം ചെയ്തിട്ട് ഇലക്ഷനെ സ്വാധീനിച്ചെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അവര് നല്ല സ്പീഡോടെ നല്ല ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകും. ബിക്കോസ് അവരെ നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താലും നിങ്ങൾ തോറ്റു പോകും.
എന്നെയും നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, എനിക്ക് ആരുമായിട്ട് വഴിവിട്ട ബന്ധമുണ്ടെന്നോ, ഞാൻ എന്തൊക്കെ കരാറുകൾ ഒപ്പിടിയിച്ചിട്ടുണ്ടെന്നോ, ഞാൻ ഏതൊക്കെ വലിയ വലിയ മീറ്റിംഗ്സിന് പങ്കെടു, ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ്, ഇത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ സത്യങ്ങൾ പോയി അന്വേഷിക്കൂ. മീഡിയ എല്ലാ കുടുംബത്തിനെയും നശിപ്പിക്കാൻ നടക്കും, ഒരു കാരണവുമില്ല, ആർക്കോ വേണ്ടി ചെയ്യുന്നത്. ഇത് നല്ലതിനല്ല. ഇതുപോലെ ഒരുപാട് സ്വപ്നങ്ങൾ മരിക്കുമെങ്കിൽ ഈ നാട്ടില് ഒരുപാട് സ്വപ്നങ്ങൾ നശിച്ചു പോവും, ഒരുപാട് സ്വപ്നയുടെ മക്കൾ നശിച്ചു പോവും. സ്വപ്നയുടെ മകൾ SFI എന്ന് എന്തർത്ഥത്തിലാണ് നിങ്ങളൊക്കെ പറയണത്? ഏതെങ്കിലും മാധ്യമത്തിലോ ഏതെങ്കിലും രീതിയിൽ ഒരു ആക്ടിവിസ്റ്റ്, ഒരു സോഷ്യൽ വർക്കറോ, ഒരു SFI ആയിട്ട് അവളെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്റെ മോൾ എങ്ങനെ ഇരിക്കുമെന്ന് ആർക്കെങ്കിലും അറിയാവോ? ഇപ്പൊ നിരവധി ഫോട്ടോസ് എന്നെ ഇഷ്ടമല്ലാത്തവരും എന്റെ ശത്രുക്കളും ഞാൻ ആരും പറയുന്നതും കേട്ട് കീഴടങ്ങാറില്ല. എന്റെ എനിക്ക് 100,000 രൂപ ശമ്പളം സ്പേസ് പാർക്ക് തന്നു എന്ന് നിങ്ങളൊക്കെ പറയുന്നു. എനിക്ക് അതിനേക്കാളും കൂടുതൽ ശമ്പളം ഉണ്ടായിരുന്നു UAE കോൺസുലേറ്റില്. എനിക്ക് സേവിങ്സ് ഒന്നുമില്ല. ഞാൻ ആ പൈസ മൊത്തവും ഒരു മാസം ചെലവാക്കി എന്റെ മക്കൾക്ക് നല്ല ഭക്ഷണവും വസ്ത്രവും അന്നവും വസ്ത്രവും എല്ലാം കൊടുത്ത് തന്നെയാണ് വളർത്തുന്നത്. ഇവിടുത്തെ പല പെമ്പിള്ളരും ആമ്പിള്ളരും ഒന്നും കാണാതെ വളർന്നിട്ട് ഇതുപോലത്തെ പല പല കാര്യങ്ങൾ കാണുമ്പോൾ കീഴടങ്ങുന്ന പോലെ എൻ്റെ മക്കൾ ഒരിക്കലും ആവില്ല. ഞാൻ അവരെ എല്ലാം കാണിച്ചാണ് വളർത്തുന്നത്. അവർ UAE ജീവിക്കേണ്ടവരാണ്. പക്ഷെ ഇപ്പം നമ്മൾ കേരളത്തിൽ വളരുമ്പോഴും ഞാൻ എല്ലാം കൊടുത്താണ് വളർത്തുന്നതും ജീവിക്കുന്നതും. മുഖ്യന്മാരുടെ കൂടെ ക്ലബുകളിൽ ഞാൻ കയറി ഇറങ്ങി നടക്കുന്നു. ഒരു പ്രാവശ്യം ഒന്ന് കാണിച്ചു തരുമോ, ഏത് മുഖ്യൻ്റെ കൂടെ ഞാൻ ഏത് നൈറ്റ് ക്ലബിൽ, ട്രിവാൻഡ്രത്ത് ഏത് നൈറ്റ് ക്ലബാണ് ഉള്ളത്, ഏത് നൈറ്റ് ക്ലബിൽ ഏത് മുഖ്യൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് മുഖ്യമന്ത്രിയെ ബാധിക്കില്ല, നിങ്ങൾ പറയുന്ന മുഖ്യന്മാരെയും ബാധിക്കില്ല. ബിക്കോസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ടോപ്പിക് മാറി പോകേണ്ട കാര്യമില്ല. ഇവിടുത്തെ വിഷയം ഡിപ്ലോമാറ്റിക് കാർഗോ, അതിൽ വന്ന സ്വർണം അത് ആരയച്ചു, അതിന്റെ പിന്നിൽ ആരാണ്, അത് കണ്ടുപിടിക്കൂ. ദിസ് ഇസ് മൈ ഹംബിൾ റിക്വസ്റ്റ്. അപ്പൊ നിങ്ങൾക്കൊരു അമ്മയും ഒരു ഒരു അച്ഛനെയും രണ്ട് മക്കളെയും രക്ഷപ്പെടുത്താൻ പറ്റും. വീണ്ടും ഞാൻ പറയാം, നിങ്ങൾക്ക് ഒരിക്കലും ഇപ്പം ഭരിക്കുന്ന മന്ത്രിസഭയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് അവരാരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇല്ല, അവരാരും എനിക്കറിയില്ല. UAE കോൺസുലേറ്റിലെ സെക്രട്ടറിയുടെ മുഖം പോലും അവർക്ക് ഓർമ്മയുണ്ടാവില്ല, പേര് പോലും അവർക്ക് ഓർമ്മയുണ്ടാവില്ല. അവർക്ക് ഓർമ്മയുള്ളത് കോൺസുൽ ജനറലിനെ മാത്രമായിരിക്കും. ഇതാണ് അതിന്റെ സത്യം. നമ്മൾ ആത്മഹത്യ വിട്ടുകൊടുക്കരുത്, അല്ലെങ്കിൽ നമ്മളെ കൊല്ലരുത്. ഇങ്ങനെ ഡിപ്ലോമാറ്റ് ബാഗേജിൽ സ്വർണ്ണക്കടത്ത് നടത്തിയെന്ന കേസിൽ ബന്ധമുണ്ട് എന്ന രീതിയിൽ വാർത്തകളിൽ നിറഞ്ഞ സ്വപ്ന സുരേഷിന്റെ ശബ്ദ സന്ദേശം ആണ് കേട്ടത്. മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത ശബ്ദ സന്ദേശം സ്വപ്ന മാധ്യമങ്ങൾക്ക് അയക്കുകയായിരുന്നു. സ്വപ്ന ഇപ്പോൾ ഒളിവിലാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ എല്ലാം തന്നെ സ്വപ്ന നിഷേധിക്കുകയാണ്. ഒപ്പം തന്നെ ആത്മഹത്യാ ഭീഷണി, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യം എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെയാണ് സ്വപ്ന പറയുന്നത്. സ്വപ്ന പറഞ്ഞതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും തനിക്കെതിരായി ഉയർന്ന ഓരോ ആരോപണങ്ങളെയും അല്ലെങ്കിൽ ഓരോ കഥകളെയും കൃത്യമായിട്ട് ഖണ്ഡിച്ചുകൊണ്ടുള്ള ഒരു ശബ്ദ സന്ദേശമാണ് സ്വപ്ന സുരേഷ് മാധ്യമങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് താൻ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ച ശേഷം അപ്രത്യക്ഷയായി നിൽക്കുന്നത് അല്ലെങ്കിൽ ഒളിവിൽ കഴിയുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ സ്വപ്ന സുരേഷ് വ്യക്തമാക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം തനിക്ക് ഈ സ്വർണ്ണക്കടത്തുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്ന് സ്വപ്ന സുരേഷ് പറയുന്നത് തന്നെയാണ്. ഡിപ്ലോമാറ്റുകളെ പല രീതിയിൽ താൻ UAE യോടുള്ള ഒരു സ്നേഹം മൂലം UAE ജീവിച്ചു വളർന്ന ഒരു സാഹചര്യമുള്ള ഒരു ആളായതുകൊണ്ടും ഈ UAE കോൺസുലുമായി ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തിയതുകൊണ്ടും ഇത്തരമൊരാവശ്യം വന്നപ്പോൾ താൻ ഈ കോൺസുലേറ്റിനെ സഹായിക്കുകയാണ്. ഡിപ്ലോമാറ്റ് ബാഗേജിൽ സ്വർണ്ണക്കടത്ത് നടത്തിയെന്ന കേസിൽ ബന്ധമുണ്ട് എന്ന രീതിയിൽ വാർത്തകളിൽ നിറഞ്ഞ സ്വപ്ന സുരേഷ് മാധ്യമങ്ങൾക്ക് ശബ്ദ സന്ദേശം അയച്ചു. അത് ഒരിക്കൽ കൂടി കേൾക്കാം. ഈ ഡിപ്ലോമാറ്റിക് കാർഗോ ആയിട്ട് ഒരു വിധത്തിലും ബന്ധമില്ല. ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്തും കാർഗോ എയർപോർട്ട് എന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലും ഫിനാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ ജോലി ചെയ്തിട്ടില്ല. എൻ്റെ ജോലി പ്യുവർലി ഹിസ് എക്സലൻസി ജമാൽ ഹുസൈൻ അൽ സാബി എന്ന് പറയുന്ന കോൺസുൽ ജനറലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്.
ആ ജോലി അല്ലെങ്കിൽ ആ പ്രൊഫൈലിന്റെ ഭാഗമായി ഞാൻ ഒരുപാട് ഹയർ അതോറിറ്റീസ്, ഒഫീഷ്യൽസ്, മുഖ്യമന്ത്രി, ബാക്കിയുള്ള മന്ത്രി, ഓപ്പോസിഷൻ പാർട്ടി, അങ്ങനെ തുടങ്ങി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിലും ഉള്ള ആൾക്കാരുമായിട്ട് ഞാൻ ഇടപെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. തികച്ചും ഒഫീഷ്യൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഞാനും അവർ ആരെങ്കിലും ആയിട്ട് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലോ ബാക്കി 5 സംസ്ഥാനത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്യുവർലി UAE കോൺസുലേറ്റിലെ കോൺസുൽ ജനറൽ പറയുന്ന ജോലിയല്ലാതെ വേറെ ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടില്ല. ജോലിയില്ലാത്തൊരു അനിയൻ, വിധവയായ ഒരമ്മ, 2 കുഞ്ഞു മക്കള്, ഇങ്ങനെ തുടങ്ങി വാടക വീട്ടിൽ കിടക്കുന്ന എൻ്റെ ആരും എൻ്റെ ശുപാർശയിലോ എൻ്റെ റെക്കമെൻഡേഷനിലോ ഒരു ഗവൺമെൻറ് ജോലിയിലോ ഒരു രീതിയിലോ ഒരിടവും നിയമിച്ചിട്ടില്ല. ഞാൻ ഒരു മുഖ്യമന്ത്രിയുടെയോ ഹോണറബിൾ സ്പീക്കറിൻ്റെയോ മറ്റ് മന്ത്രിമാരുടെയോ ഓഫീസിലോ ഒഫീഷ്യൽ ഭവനങ്ങളിലോ കയറി ഇറങ്ങിയ ഫയലുകളോ കരാറുകളോ പദ്ധതികളോ ഒന്നും ഞാൻ ഒപ്പിട്ടിട്ടില്ല. ഞാൻ ഒന്നിനും സാക്ഷിയായിട്ടില്ല. UAE എന്ന രാജ്യത്തിൽ നിന്നും വരുന്ന VVIPs വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് ഡീൽ ചെയ്യുക, ഇവിടുത്തെ നല്ല എല്ലാ 5 സംസ്ഥാനത്തിലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് ഡീൽ ചെയ്യുക, അതല്ലെങ്കിൽ UAE കോൺസുലേറ്റിൻ്റെ ഒഫീഷ്യൽ ഫങ്ഷൻസിൻ്റെ ഭാഗമായി മന്ത്രിമാരെയോ ഉന്നത ഉദ്യോഗസ്ഥന്മാരെയോ ബിസിനസ്സുകാരെയോ അങ്ങനെയുള്ള ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുക, അവർ വരുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ റിക്വയർഡ് അറ്റൻഷൻ എല്ലാ സ്റ്റാഫിലൂടെയും അവർക്ക് പ്രൊവൈഡ് ചെയ്യുക, അവരെ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യിക്കുക. അത് ഞാൻ ഒരാളല്ല ഇത്രയും നേരം ഹാൻഡിൽ ചെയ്യണം, എല്ലാ സ്റ്റാഫും ഒരുമിച്ച് UAE കോൺസുലേറ്റിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞാനുണ്ട്. മുഖ്യമന്ത്രിയുടെ ബാക്കിൽ നിൽക്കുന്നത് അല്ല, അതല്ല അതിൻ്റെ ശരി. മുഖ്യമന്ത്രി അല്ല, ഹെഡ് ഓഫ് മിഷൻ, ദ കോൺസുൽ ജനറൽ. കോൺസുൽ ജനറലിന്റെ ബാക്കിൽ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രൊഫൈൽ. ആൾക്കെന്തെങ്കിലും ഒഫീഷ്യലായിട്ടോ കോൺഫിഡൻഷ്യലായിട്ടോ പറയാനുണ്ടെങ്കിൽ തൊട്ട് പിറകിൽ എന്നോട് പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനെന്ന് സെക്രട്ടറി. ഇത് ഞാനല്ല, എനിക്ക് പകരം ആരാണ് അവിടെ സെക്രട്ടറി? അവരെല്ലാം ഇത് തന്നെ ചെയ്യണം മുന്നോട്ട്. ഇതാണ് എൻ്റെ ജോലി, അല്ലാതെ മുഖ്യമന്ത്രിയുടെ ബാക്കി നിൽക്കുക, സ്പീക്കറിന്റെ തോളിൽ തട്ടി നിൽക്കുക, ബാക്കിയുള്ള മന്ത്രിമാരെ പ്രൊട്ടക്ട് ചെയ്യുക, ഇതൊന്നുമല്ല. കഴിഞ്ഞ നാഷണൽ ഡേ നിങ്ങൾ എല്ലാവരും എടുത്ത് നോക്കണം, എൻ്റെ കയ്യിലും വീഡിയോസും ഫോട്ടോസും എല്ലാവരുടെ കയ്യിലും ഉണ്ട്. അത് ആ ചടങ്ങിൽ പങ്കെടുത്ത ഓരോരുത്തരും പിടിച്ചിട്ടുണ്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ. അവിടെ വന്നത് ഓപ്പോസിഷൻ ലീഡറാണെന്ന്, ആ ഓപ്പോസിഷൻ ലീഡറിന്റെ കൂടെ ഞാൻ നിൽക്കുകയും ആളുടെ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ആളുടെ കൂടെ സ്റ്റേജ് പങ്കിടുകയും ആളുടെ എല്ലാ കാര്യങ്ങളും ആൾ അവിടെ നിന്ന് പോകുന്നവരെ നോക്കിയതും ഞാൻ തന്നെയാണ്. ഈ സ്വപ്ന അന്ന് ഞാൻ ഒഫീഷ്യലി എംപ്ലോയിഡ് അല്ല UAE കോൺസുലേറ്റിൽ. എന്നെ UAE കോൺസുലേറ്റിൽ നിന്ന് ആരും പിരിച്ചുവിട്ടിട്ടില്ല, ഞാനൊരു തിരിമറിയും അവിടെ നടത്തിയിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ച വരെ ഈ ഡിപ്ലോമാറ്റിക് കാർഗോയ്ക്ക് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഇവാക്വേഷൻ കൊറോണയുടെ ഭാഗമായി ഇവാക്വേഷനും ബാക്കിയുള്ള എല്ലാ കോൺഫിഡൻഷ്യലോ അഡ്മിനിസ്ട്രേറ്റീവോ ആയ കാര്യങ്ങൾ ആസ് പെർ റിക്വസ്റ്റ് അവിടുത്തെ ഡിപ്ലോമാറ്റ്സ് അല്ലെങ്കിൽ എൻ്റെ കോൺസുൽ ജനറൽ എന്നോട് ആവശ്യപ്പെടുന്നത് വളരെ സിൻസിയറായിട്ട് ഞാൻ അവർക്ക് വേണ്ടി സഹായിക്കാറുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ചോദിക്കും, സ്പേസ് പാർക്കിൽ ഒരു കരാർ എംപ്ലോയി ആയിട്ട് ഇരുന്നിട്ട് എന്തിനാണ് UAE കോൺസുലേറ്റിൽ കൈയിടുന്നതെന്ന്. അത് ഞാൻ UAE ൽ ജനിച്ച് വളർന്ന് ജീവിച്ച എൻ്റെ സ്നേഹം. എനിക്ക് UAE എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഞാൻ ഒരിക്കലും ഒരു തെറ്റ് UAE ചതിക്കാനോ എൻ്റെ എക്സലൻസിയോ ബാക്കിയുള്ളവരെ ചതിക്കാൻ ഞാൻ ചെയ്യില്ല. എൻ്റെ ആകെ കൂടിയുള്ള ഒരേ ഒരു ഇൻവോൾവ്മെന്റ് ഈ ഡിപ്ലോമാറ്റിക് കാർഗോയിൽ ആ AC അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിച്ച് അതൊന്ന് ക്ലിയർ ചെയ്യണേ എന്ന് പറഞ്ഞ് പിന്നീടുണ്ടായ ഒരു സംഭവത്തിനും ഞാൻ സാക്ഷിയല്ല. ഇത് ജനങ്ങൾ അറിയണം. ഇത്രയും എന്നെ, ഞാനെന്ന സ്ത്രീ, ഞാനെന്ന അമ്മ, ഇത്രയും ഫ്രെയിം ചെയ്ത് മുഖ്യമന്ത്രിയും സ്പീക്കറും ബാക്കിയുള്ള പൊളിറ്റീഷ്യൻസിനെയും ചേർത്ത് വെച്ച് എന്നെ പറഞ്ഞ് ഞാനല്ലാതെ ആക്കി എന്നെ എൻ്റെ കുടുംബത്തിനെ ആത്മഹത്യ വക്കിൽ കൊണ്ട് നിർത്തി മീഡിയയും മറ്റുള്ളവരും ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന ഇലക്ഷനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പ്രത്യേകം നിങ്ങൾ എല്ലാവരോടും പറയാണ്, ഇതിൽ ഉണ്ടാവുന്ന ദ്രോഹം എനിക്കും എൻ്റെ കുടുംബത്തിലെ 3 അംഗങ്ങൾക്കും മാത്രമാണ്. ഒരു മുഖ്യമന്ത്രിക്കോ
ഇവിടെ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിമാർക്കോ ഒരു സ്പീക്കറിനോ അഞ്ച് സംസ്ഥാനങ്ങളിൽ പോലും ആരെയും ബാധിക്കില്ല. നിങ്ങൾ വിചാരിക്കുന്നതെല്ലാം തെറ്റാണ്. ഇതൊന്നും ആരെയും ബാധിക്കാൻ പോകണില്ല. ഇത് ബാധിക്കാൻ പോകുന്നത് എന്നെയും എൻ്റെ രണ്ട് മക്കളെ എൻ്റെ ഭർത്താവിനെയാണ്. നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിയാവും നമ്മളെ മരണത്തിന്. ഞാനിപ്പം മാറി നിൽക്കുന്ന വലിയൊരു തെറ്റു കുറ്റ സ്മഗ്ലിംഗ് ചെയ്തുകൊണ്ടല്ല, ഭയം കൊണ്ടും എനിക്കും എൻ്റെ കുടുംബത്തിനുള്ള ഭീഷണി കാരണമാണ്. നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ കാരണക്കാരായിരിക്കും. അറ്റതയ്ക്ക് ഞാൻ ഒന്ന് മാത്രമേ എല്ലാരോടും ഞാൻ പറയുള്ളൂ, ഞാനും എന്റെ കുടുംബവും ആത്മഹത്യ ചെയ്തിരിക്കും. അതിന് ഉത്തരവാദി നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കും. ഈ വന്ന ഡിപ്ലോമാറ്റിക് കാർഗോ ദുബായിൽ നിന്ന് ആരയച്ചോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരുടെ പിറകെ നിങ്ങൾ പോണം. കേരളത്തിൽ വന്നിറങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള പാവപ്പെട്ടവരെ തലയിൽ അടിച്ചമർത്തി ഇലക്ഷനെ സ്വാധീനിക്കാൻ നോക്കാതെ അതിന് യഥാർത്ഥ നടപടി നിങ്ങൾ എടുക്കണം. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം, എന്റെ പിന്നിൽ ഒരു മുഖ്യമന്ത്രിയോ ഒരു ഐ ടി സെക്രട്ടറിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഓണറബിൾ സ്പീക്കറോ അല്ലെങ്കിൽ മറ്റും നാളെ മറ്റു മന്ത്രിമാർ, എനിക്ക് എല്ലാ മന്ത്രിമാരടുത്തും ഇടപെട്ടിട്ടുണ്ട്. ഞാൻ എല്ലാ മന്ത്രിമാരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഫംഗ്ഷൻസിന്. അങ്ങനെ ഓരോ ദിവസവും ഓരോ മന്ത്രിമാരെ എടുത്ത് നിങ്ങൾ ഉപയോഗിക്കും. ഈ ഈ പറയുന്ന എല്ലാരെയും നിങ്ങൾ ഡീഫെയിം ചെയ്തിട്ട് ഇലക്ഷനെ സ്വാധീനിച്ചെന്ന് പറഞ്ഞ് അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അവരും നല്ല സ്പീഡോടെ നല്ല ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകും. ബിക്കോസ് അവർക്ക് അവരെ നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താലും നിങ്ങൾ തോറ്റു പോകും. എന്നെയും നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. എനിക്ക് ആരുമായിട്ട് വഴിവിട്ട ബന്ധമുണ്ടെന്നോ ഞാൻ എന്തൊക്കെ കരാറുകൾ ഒപ്പിടിയിച്ചിട്ടുണ്ടെന്നോ ഞാൻ ഏതൊക്കെ വലിയ വലിയ മീറ്റിംഗ്സിന് പങ്കെടുത്തു, ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. ഇത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ സത്യങ്ങൾ പോയി അന്വേഷിക്കൂ. മീഡിയ എല്ലാ കുടുംബത്തിനെയും നശിപ്പിക്കാൻ നടക്കും. ഒരു കാരണവുമില്ല, ആർക്കോ വേണ്ടി ചെയ്യുന്നത്. ഇത് നല്ലതിനല്ല. ഇതുപോലെ ഒരുപാട് സ്വപ്നകൾ മരിക്കുമെങ്കിൽ ഈ നാട്ടിൽ ഒരുപാട് സ്വപ്നകൾ നശിച്ചു പോവും. ഒരുപാട് സ്വപ്നയുടെ മക്കൾ നശിച്ചു പോവും. സ്വപ്നയുടെ മകൾ SFI എന്ന് എന്തർത്ഥത്തിലാണ് നിങ്ങളൊക്കെ പറയണത്? ഏതെങ്കിലും മാധ്യമത്തിലോ ഏതെങ്കിലും രീതിയിൽ ഒരു ആക്ടിവിസ്റ്റ്, ഒരു സോഷ്യൽ വർക്കറോ, ഒരു SFI ആയിട്ട് അവളെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്റെ മോൾ എങ്ങനെ ഇരിക്കുമെന്ന് ആർക്കെങ്കിലും അറിയാവോ? ഇപ്പൊ നിരവധി ഫോട്ടോസ് എന്നെ ഇഷ്ടമല്ലാത്തവരും എന്റെ ശത്രുക്കളും ഞാൻ ആരും പറയുന്നതും കേട്ട് കീഴടങ്ങാറില്ല. എന്റെ എനിക്ക് 100,000 രൂപ ശമ്പളം സ്പേസ് പാർക്ക് തന്നു എന്ന് നിങ്ങളൊക്കെ പറയുന്നു. എനിക്ക് അതിനേക്കാളും കൂടുതൽ ശമ്പളം ഉണ്ടായിരുന്നു UAE കോൺസുലേറ്റില്. എനിക്ക് സേവിങ്സ് ഒന്നുമില്ല. ഞാൻ ആ പൈസ മൊത്തവും ഒരു മാസം ചെലവാക്കി എന്റെ മക്കൾക്ക് നല്ല ഭക്ഷണവും വസ്ത്രവും അന്നവും വസ്ത്രവും എല്ലാം കൊടുത്ത് തന്നെയാണ് വളർത്തുന്നത്. ഇവിടുത്തെ പല പെമ്പിളരും ആമ്പിളരും ഒന്നും കാണാതെ വളർന്നിട്ട് ഇതുപോലത്തെ പല പല കാര്യങ്ങൾ കാണുമ്പോൾ കീഴടങ്ങുന്ന പോലെ എൻ്റെ മക്കൾ ഒരിക്കലും ആവില്ല. ഞാൻ അവരെ എല്ലാം കാണിച്ചാണ് വളർത്തുന്നത്. അവർ UAE ജീവിക്കേണ്ടവരാണ്. പക്ഷെ ഇപ്പം നമ്മൾ കേരളത്തിൽ വളരുമ്പോഴും ഞാൻ എല്ലാം കൊടുത്താണ് വളർത്തുന്നതും ജീവിക്കുന്നതും. മുഖ്യന്മാരുടെ കൂടെ ക്ലബുകളിൽ ഞാൻ കയറി ഇറങ്ങി നടക്കുന്നു. ഒരു പ്രാവശ്യം ഒന്ന് കാണിച്ചു തരുമോ? ഏത് മുഖ്യൻ്റെ കൂടെ ഞാൻ ഏത് നൈറ്റ് ക്ലബിൽ, ട്രിവാൻഡ്രത്ത് ഏത് നൈറ്റ് ക്ലബാണ് ഉള്ളത്, ഏത് നൈറ്റ് ക്ലബിൽ ഏത് മുഖ്യൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് മുഖ്യമന്ത്രിയെ ബാധിക്കില്ല, നിങ്ങൾ പറയുന്ന മുഖ്യന്മാരെയും ബാധിക്കില്ല. ബിക്കോസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ശബ്ദ സന്ദേശം മാധ്യമങ്ങൾക്ക് സ്വർണ്ണക്കടത്ത് കേസിൽ ഇടപെട്ടത് കോൺസുലേറ്റിലെ നിർദ്ദേശപ്രകാരമാണെന്നാണ് അവർ പറയുന്നത്. സംഭവത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല. ബാഗേജിന്റെ ക്ലിയറൻസ് താമസിച്ചപ്പോൾ ഡിപ്ലോമാറ്റ് വിളിച്ചത് പ്രകാരമാണ് താൻ അന്വേഷിച്ചത്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമൊക്കെ ബന്ധമുണ്ടെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ശരിയല്ലെന്നും സ്വപ്ന പറഞ്ഞു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി തിരിച്ചെത്താം.